ഇത്രയും സ്വപ്നേവി വിചാരിച്ചില്ല എ റഹിമിനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തെത്തിയ പോരാളി ഷാജിയെ ഒതുക്കി ഇനി ആഷിഖ് ആൻഡ് റുമാട്ടിയും ബാക്കി സൈബറടത്തിൽ പുതിയ പോര് തുടങ്ങി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും വിമർശിക്കാൻ പാർട്ടി എന്നത് പോരാളി ഷാജിയല്ല നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സൈബറടത്തിൽ നിറഞ്ഞു നിന്ന പോരാളി ഷാജി തീർന്നു അഥവാ തീർത്തു ഇടതുപക്ഷ നേതൃത്വത്തിനെതിരെ വിമർശനവുമായി രംഗത്ത് വന്ന പോരാളി ഷാജി എന്ന പേരുള്ള പേജിനെ കടന്നാക്രമിച്ച് ഇടത് അനുകൂല ട്രോൾ ഗ്രൂപ്പായിട്ടുള്ള സൈബർ ട്രോളേഴ്സ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഇടതുപക്ഷത്തെയും വിമർശിക്കാൻ പാർട്ടി എന്നത് പോരാളി ഷാജിയല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ട്രോളുകളാണ് ഗ്രൂപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ജോജി അക്കരെ നിന്നൊരു മാരൻ എന്നീ ചിത്രങ്ങളിലെയും മറ്റു രംഗങ്ങളും മാറ്റം വരുത്തിയ സംഭാഷണങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ഇടതുപക്ഷ വിമർശകർക്കെതിരെയുള്ള തങ്ങളുടെ നിലപാട് ട്രോൾ ഗ്രൂപ്പ് വ്യക്തമാക്കിയത് ആരോഗ്യമന്ത്രിയായ കെ കെ ശൈലജയെ പുതിയ ഇടത് മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ടാണ് പോരാളി ഷാജി ആദ്യം വിയോജിപ്പ് പ്രകടമാക്കിയത് കെ കെ ശൈലജയെ തിരികെ വിളിക്കണമെന്നും ശൈല ടീച്ചർ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ ഇല്ലായിരുന്നുവെങ്കിൽ തുടർഭരണം നേടാൻ ഇടതുപക്ഷത്തിന് കഴിയില്ലെന്നുമായിരുന്നു പോരാളി ഷാജി വിയോജിപ്പ് അറിയിച്ചത് ഇതിനു തൊട്ടുപിന്നാലെ പാർട്ടി തീരുമാനങ്ങൾക്കെതിരെ വരുന്ന വിമർശനങ്ങൾ മുഖമില്ലാത്തവരുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എ എ റഹീം പോരാളി ഷാജിക്കെതിരെ രംഗത്ത് വന്നിരുന്നു തുടർന്ന് പോരാളി ഷാജി റഹീമിനെതിരെ തിരിഞ്ഞടിച്ചെങ്കിലും പിന്നീട് വിശദീകരണവുമായി രംഗത്ത് വരികയാണ് ചെയ്തത് ഇതിനെ തുടർന്നാണ് സൈബർ ട്രോളേഴ്സ് ട്രോളുകളിലൂടെ പോരാളി ഷാജിക്കെതിരെ രംഗത്ത് വന്നത് അതോടൊപ്പം അക്കരെ നിന്നൊരു മാരൻ ട്രോളുകളിലൂടെ ഇടതുപക്ഷ അനുകൂലികളായിട്ടുള്ള ആഷിഖ് അബുവിനെതിരെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും നടിയുമായിട്ടുള്ള റിമാ കല്ലിങ്ങിനെതിരെയും ഇടത് ട്രോൾ ഗ്രൂപ്പ് നിലപാടെടുക്കുന്നുണ്ട് അടുത്ത കൊട്ട് നിനക്കിട്ടൊക്കെയാണ് എന്നാണ് ഈ ട്രോളുകളിൽ കാണുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ശൈല ടീച്ചർക്ക് വേണ്ടിയുള്ളതായിരുന്നുവെന്നും അവർ തിരികെ കൊണ്ടുവരണമെന്നും റിമാ കല്ലിങ്ങൽ പ്രതികരിച്ചിരുന്നു അന്തരിച്ച തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കെ ആർ ഗൗരിയമ്മ ശൈല ടീച്ചർക്കൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ടായിരുന്നു റിമ ഈ അഭിപ്രായം തന്നെ സോഷ്യൽ മീഡിയ പേജിലൂടെ പറഞ്ഞത് അതേസമയം ആഷിഖ് അബു മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച നിലപാടിനെ അംഗീകരിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത് പോരാളി ഷാജി എന്ന ഇടതനുകൂല ഫേസ്ബുക്ക് അക്കൗണ്ട് സി പി എമ്മിൻ്റേതല്ലെന്ന് ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നേതാവുമായിട്ടുള്ള എ എ റഹീം പറഞ്ഞിരുന്നു മീഡിയ വൺ സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്കിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശവും സി പി എമ്മിനെയോ ഡിവൈഎഫ്ഐക്കോ പോരാളി ഷാജിയുമായി ഒരു ബന്ധവുമില്ലെന്ന് എ എ റഹീം പറയുകയുണ്ടായി കെ കെ ശൈലജയെ മന്ത്രിസ്ഥാനത്ത് തഴഞ്ഞതിൽ പോരാളി ഷാജിയെപ്പോലുള്ളവരും എതിർപ്പറിയിച്ചിരുന്നു ഇത് പറഞ്ഞപ്പോഴായിരുന്നു റഹീമിൻ്റെ മറുപടി ഇതോടെയാണ് ശക്തമായ ഭാഷയിൽ പോരാളി ഷാജി രംഗത്തെത്തിയത് വല്ലാതെ അഹങ്കരിക്കരുത് റഹീമെ എനിക്കും റഹീമിൻ്റെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റും വേണ്ട പാർട്ടിയുടെ ശമ്പളവും വേണ്ട പറയാനുള്ളത് പറയും നന്മകൾ പ്രചരിപ്പിക്കുകയും ചെയ്യും എന്നായിരുന്നു പോരാളി ഷാജിയുടെ പോസ്റ്റ് ഈ പോസ്റ്റ് പിന്നാലെയാണ് പോരാളി ഷാജിയെ കാണാതായതും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത